കഴിക്കുക. നീ കഴിക്കുന്ന അത്രയും ചോറ് മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളു. കഴിക്കും. വാശിയുള്ളവരും ആഗ്രഹമുള്ളവരൊക്കെ അവരുടെ വാശി ആഗ്രഹമൊക്കെ ജയിച്ചു നിക്കട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെ പണ്ടേ സഹിച്ചുള്ളവരോട് ജീവിക്കുന്നത്. ശിവ, നീ ഇവിടെ വാശി കാണിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എത്രയോ പ്രാവശ്യം ഓരോ സാധനം വേണമെന്ന് പറഞ്ഞ് ഇവിടെ എന്തോരം വാശി കാണിച്ചിട്ടുണ്ട്. ഇന്നാള് ഈ അടുത്തല്ലേ അച്ഛൻ നിനക്ക് സൈക്കിൾ വാങ്ങിച്ചത് വാശി പിടിച്ചിട്ട്? ആ, അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ എത്രയോ നാള് പുറകെ നടന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം എനിക്ക് കിട്ടി ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ. ബാക്കിയുള്ള പിള്ളേർ അച്ഛനമ്മമാര് എന്തൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ഞങ്ങൾ അത്രയൊന്നും ചോദിക്കുന്നില്ലല്ലോ അമ്മ. എന്തെങ്കിലും കൊല്ലത്തിനടിക്ക് വാങ്ങി തന്നിട്ട് പറയും വലിയ എന്തോ ഒരു കാര്യം വാങ്ങി തന്നു. അതെ, നീ ഒച്ച വെക്കണ്ട, നീ കുറെ നേരം വെച്ച വെക്കണം. എനിക്ക് അറിയാം നിനക്ക് അച്ഛനെ പറഞ്ഞാൽ കൊള്ളുവെന്ന്. എടാ, അച്ഛൻ എനിക്ക് എന്താണോ ചെയ്തോ പറഞ്ഞു, അച്ഛൻ എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല. അച്ഛൻ അച്ഛന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറയുമല്ലോ എന്താ ചെയ്തോന്നുള്ള അച്ഛൻ. നമുക്ക് വലിയൊരു വീട് വെച്ചിട്ടുണ്ടോ, ഒരു കാറ് വാങ്ങി തന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തോന്നുണ്ടോ? അച്ഛൻ ഒന്നും ചെയ്തോന്നിട്ടില്ല. എപ്പോഴും പറഞ്ഞോണ്ട് നടക്കുമല്ലോ ഒരുപാട് ഒരുപാട് സ്വത്തുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന്. നിനക്കറിയാലോ അച്ഛനിപ്പോ വയസ്സായ വരെയാണ്. ഇനിയുള്ള കാലം അച്ഛനെ കൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞിവിടെ ആർക്കും പിടിക്കില്ലല്ലോ. എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ ഇത്. ശിവ, നിർത്തിക്കോട്ടാ. കുറെ നേരം നീ തുടങ്ങിയിട്ട് നിനക്ക് എന്തറിയാ അച്ഛനെ കുറിച്ച്? നിനക്കൊരു മണ്ണാകട്ടെ അറിയില്ല അച്ഛനെ കുറിച്ച്. നിങ്ങൾക്ക് അറിയോ ഈ പടവലത്തെ നേരിക്കുന്നതിന്റെ സ്വത്ത്? അച്ഛൻ എപ്പോഴും പറയുമല്ലോ വിൽക്കണം വേണം എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം കാണിക്കുമല്ലോ. അന്ന് ഇതൊന്നും വിൽക്കാതിരിക്കാൻ അച്ഛനാണ് എപ്പോഴും ഓരോ കള്ളത്തരം കാണിക്കണേ. എന്താ കാര്യം എന്നറിയാമോ? സഹോദരങ്ങൾ തമ്മിൽ അകന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇതൊന്നും ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പിന്നെ അവിടെ വീട്ടിലെ ഓരോ സാധനങ്ങൾ, തേങ്ങ, മാങ്ങ, ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ പെറുക്കി കൊടുക്കുമ്പോ അച്ഛൻ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഏത് പ്രായത്തിലാണെന്നറിയാമോ? നിന്റെയൊക്കെ പ്രായത്തില്. നീക്ക് ഇപ്പൊ ഇത്ര ഉണ്ടല്ലോ, നിന്റെയൊക്കെ ഈ പ്രായത്തിൽ അച്ഛന് ഓരോ ആൾക്കാർക്ക് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. നീക്ക് ഇപ്പോഴും ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് വെപ്രളം കടിച്ചോണ്ടിരിക്കല്ലേ അച്ഛനെ കുറ്റം പറയണ മക്കൾ. നാളെയല്ലേ നിനക്കൊക്കെ അച്ഛനെ കുറ്റം പറയാനായിട്ട്? വളർന്നപ്പോഴും അച്ഛൻ അച്ഛന്റെ കുഞ്ഞമ്മയുടെ വല്യമ്മമാരുടെ മക്കളുടെയൊക്കെ കല്യാണത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഓരോ സ്വത്തൊക്കെ എഴുതി കൊടുത്തപ്പോ അച്ഛനെ അതിനും വീട്ടിൽ ആട്ടി പുറത്താക്കിയിട്ടുണ്ട് അച്ഛൻ അച്ഛനൊക്കെ അച്ഛന്റെ വീട്ടിൽ നിന്നൊക്കെ. അപ്പോഴ അച്ഛൻ അച്ഛന്റെ അച്ഛനോടൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ സ്വത്തിൽ നിന്ന് അങ്ങ് കുറച്ചേക്കെ. അപ്പോഴും അച്ഛൻ അച്ഛന് മാത്രമേ നഷ്ടം വരുത്തിയിട്ടുള്ളൂ. ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച കാര്യം കണ്ട ആൾക്കാരൊക്കെ കുറെ കഴിഞ്ഞപ്പോ അച്ഛനെ പറഞ്ഞു മണ്ടൻ, മണ്ടനാണ് ബാലു, ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ എന്നൊക്കെ. അപ്പോഴും അച്ഛന് പരിഹാസം മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ടും അച്ഛനെ കുറ്റം പറയാണ് മക്കള്. നാണോ ഇതല്ല നിനക്കൊക്കെ? ഇപ്പോഴും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും മക്കളും വരെ ഇപ്പൊ അച്ഛനെ കുറ്റം പറയാണ്. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ നിന്റെ അച്ഛൻ. ആരെങ്കിലും ഒന്നും ഇപ്പോഴും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും നിന്നെയൊക്കെ സ്നേഹം കൊണ്ട് മൂടണില്ലേ? കയ്യിലില്ലെങ്കിലും കൊണ്ടത്തരുന്ന സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നിനക്കൊക്കെ വാങ്ങി തന്നിട്ടില്ലേ? അതിന് നന്ദി എന്താ നിനക്ക്? ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഉണ്ടോ? ഇല്ലല്ലോ. നാളെ ഇല്ലേ ഇവക്കൊക്കെ അച്ഛനെ കുറ്റം പറയാൻ? ണ്ട് കളരിയാണോ യോഗയാണോ എന്തുവാണോ പഠിച്ചോ? അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയല്ല, അച്ഛൻ ചാറ്റി വന്ന് കാശെടുക്കാൻ പോയാണ്. മക്കൾ കഴിക്കാൻ അച്ഛൻ ഇറങ്ങും ആഹാരം. എന്തുവാണോ പറഞ്ഞു അറിയില്ലേ.
എപ്പോഴും ഞാൻ വാശിയോടെ നിൽക്കണം, അതാണ് അച്ഛൻ ഇഷ്ടം. എന്നെ കരപ്പിക്കല്ലേ, ഉള്ള കളി ഞാൻ പറയാം. എന്നെ കരപ്പിക്കല്ലേ.